മാസങ്ങളായി തുടരുന്ന ലോക്ഡൌണിന് പിന്നാലെ ട്രോളിംഗ് നിരോധനവും വരുന്നത് മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു. June 9 അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നതോടെ തുടർന്നുള്ള 52 ദിവസവും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ വറുതിയുടെ നാളുകളാകും. മടക്കര തുറമുഖം, തൈക്കടപ്പുറം ഫിഷ് ലാൻഡിംഗ് സെന്റർ, കാസർഗോഡ് മിനി ഹാർബർ, മഞ്ചേശ്വരം ഹൊസബോട്ട് തുറമുഖം തുടങ്ങിയവ കേന്ദ്രമാക്കി 120 മത്സ്യബന്ധന ബോട്ടുകൾ കാസർഗോഡ് ജില്ലയിൽ മാത്രമായുണ്ട്. ഇതിനു പുറമെ കോഴിക്കോട്, കൊല്ലം, തിരുവനന്തപുരം, കന്യാകുമാരി ജില്ലകളിൽ നിന്നും കാസർഗോഡ് ജില്ലയിലെ കടലോര പ്രദേശങ്ങളിൽ എത്തി താമസിച്ച് മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളും ഏറെയാണ്. ആഴക്കടൽ മത്സ്യബന്ധനം നടത്തി കണ്ണൂർ, കാസർഗോഡ്, മംഗളൂരു ഭാഗങ്ങളിൽ മീനെത്തിക്കുന്ന ഇവരുടെ ബോട്ടുകളെല്ലാം June 9 മുമ്പ് തന്നെ സ്ഥലം കാലിയാക്കേണ്ടി വരും. നാട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ ഇവരുടെ ബോട്ടുകളെല്ലാം തുറമുഖങ്ങളിൽ അടുപ്പിക്കേണ്ടി വരും. ചെറുവത്തൂർ തുറമുഖത്ത് മാത്രം 65 ബോട്ടുകളുണ്ട്. ജില്ലയിലെ ചെറുവത്തൂർ, തൈക്കടപ്പുറം ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മീൻപിടുത്ത ബോട്ടുകളുള്ളത്. ഹാർബറുകളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും കോവിഡ് കാരണം അടച്ചുപൂട്ടിയതോടെ നാളുകളായി മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതകാലമാണ്. കടലിൽ നിന്നുള്ള മീനിന്റെ ലഭ്യത കുറഞ്ഞതും ദുരിതമകറ്റുന്നതിനുള്ള നടപടികൾക്ക് തിരിച്ചടിയായി. ചുഴലിക്കാറ്റ് സൃഷ്ടിച്ച കടലിലെ പ്രക്ഷുബ്ധാവസ്ഥ കാരണം ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കിയെങ്കിലും നിയന്ത്രണം കാരണം മീൻ പിടിക്കുന്ന തൊഴിലുകൾക്ക് കടലിൽ പോകാനോ മത്സ്യബന്ധനം നടത്തുന്നതിനോ കഴിഞ്ഞിട്ടില്ല. യന്ത്രവൽക്കൃത ബോട്ടുകളിൽ കടലിൽ പോയി ഇഷ്ടംപോലെ മീൻ കൊണ്ടുവരുന്നത് നിലച്ചതോടെ ഇവരെ ആശ്രയിച്ച് ജില്ലയിൽ മത്സ്യം വിറ്റ് ഉപജീവനം കഴിക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവരുടെ കാര്യമാണ് അതിലേറെ കഷ്ടമായത്. നാളുകളായി മീൻപിടുത്ത ബോട്ടുകളിൽ ഭൂരിഭാഗവും കരയിൽ കട്ടപ്പുറത്താണ്. ചുരുക്കം ചില ബോട്ടുകൾ മാത്രമാണ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് കടലിൽ പോകുന്നത്. കടലിൽ പോകുന്നവർക്ക് കൃത്യമായി ഹാർബറുകളിൽ അടുപ്പിക്കാനോ മീൻ പിടിക്കാനോ കഴിയുന്നില്ല. ഫിഷറീസ് വകുപ്പും പോലീസും പറയുന്ന പ്രകാരം തുച്ഛമായ സമയം കൊണ്ട് കടലിൽ പോയി മീൻ പിടിക്കാനോ മീൻ വിൽക്കാനോ കഴിയില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. നിയന്ത്രണങ്ങൾ മൂലം മീൻ വാങ്ങാൻ ആളുകൾക്ക് ഹാർബറിൽ എത്തുന്നതിന് സാധിക്കുന്നില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കടലിൽ പോയി മീൻ പിടിച്ചു കൊണ്ടുവന്നാൽ ബോട്ടിനടിച്ച ഡീസലിന്റെ പൈസ പോലും ഇപ്പോൾ കിട്ടുന്നില്ല. കോവിഡ് നിയന്ത്രണങ്ങൾ ദ്രോഹമാകുകയാണ്. ട്രോളിംഗ് നിരോധനം വന്നാൽ മുമ്പ് സർക്കാർ സൗജന്യ അരി തന്നിരുന്നു, ഇപ്പോൾ അതും കിട്ടാറില്ലെന്ന് മീൻപിടുത്ത തൊഴിലാളിയായ ഗോകുൽദാസും പറയുന്നു.